ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ വചനം കേൾക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നോട്ടീസിൽ പറഞ്ഞതുപോലെ നമ്മളൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരനുഭവവും സാഹചര്യവും ഉള്ളതുകൊണ്ടാണ് ഈ വിഷയം പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 48:10 രണ്ടാമത്തെ ഭാഗം ഒന്ന് വായിച്ചിങ്ങനെയാണ്: അവിടുത്തെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടി ആ വാക്യം ശ്രദ്ധിക്കാമോ? ദൈവത്തിൻ്റെ വലതുകരം വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ കരം വിജയം കൊണ്ട് നിറഞ്ഞിരുന്നാൽ നമുക്കെന്താ അത് കിട്ടാത്തത്? നമ്മളെന്താ അത് അനുഭവിക്കാത്തത്? ദൈവത്തിൻ്റെ കയ്യിൽ ഇതുണ്ട്, എന്തുകൊണ്ടോ നമ്മുടെ കൈകളിൽ ഇതെത്താതെ പോകുന്നു. ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ എന്തൊക്കെയോ കാരണങ്ങളാൽ ആയിരിക്കാം നമ്മുടെ കയ്യിലേക്ക് അത് എത്തുന്നില്ല. നമുക്കെന്നും പരാജയവും എന്നും എന്നും വിഷമവും എന്നും സങ്കടവും എന്നും ആകുലതയും ഒക്കെ നിറഞ്ഞ് ജീവിതത്തിൽ സന്തോഷിക്കാൻ പോലും പറ്റാത്ത ചില അവസ്ഥകളിലാണ് നമ്മൾ പലരും ഉള്ളത്. ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം നടക്കുന്ന വിടുതലുകൾ ഉണ്ട്. ആമേൻ. അത് മനുഷ്യൻ്റെ അധികാരത്തിൽ നടക്കില്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ നടക്കുന്ന കാര്യമാണ്. ആമേൻ. ആ വചനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വലം കയ്യിൽ വിജയമുണ്ട്. അടുത്ത കാര്യം ശ്രദ്ധിക്കുക, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആമേൻ. ഒരു സമയം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഒരു സമയമുണ്ട്. ഒരു സമയം. നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ് സമയമില്ല. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ വരാൻ, കുടുംബത്തിൽ വരാൻ ദൈവം നിയോഗിക്കുന്ന ഒരു സമയമുണ്ട്. അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കണ്ട സമയമാണ്. അതാണ് സഭാപ്രസംഗകന്റെ പുസ്തകം 3:1-8 വാക്യങ്ങൾ. ഈ കസേരയിലിരിക്കുന്ന ഓരോരുത്തരോടും ഇത് എന്ന് കാലത്ത് എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുന്നവരോടും പറയുകയാണ്, ദൈവത്തിന് ഒരു സമയമുണ്ട്. നിന്നെ രക്ഷിക്കാൻ ദൈവം ഒരു സമയം കണ്ടിട്ടുണ്ട്. ആമേൻ. ആ സമയം നമ്മൾ കണ്ടുപിടിച്ചാലാണ് നമുക്ക് വളരാനും ഉയരാനും പറ്റുക. അതാണ് വചനം പഠിപ്പിക്കുന്നു. സഭാപ്രസംഗത്തിന്റെ പുസ്തകം 3:1 വാക്യം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള എല്ലാറ്റിനും എഴുതിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും, ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഒരു സമയമുണ്ട്. പക്ഷേ ചിലർ ആ സമയം പ്രയോജനപ്പെടുത്തില്ല. അതുകൊണ്ട് അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നന്മയോ ഉയർച്ചയോ അവർ അനുഭവിക്കില്ല. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെയാണ്: ആകാശത്തിന് കീഴിലുള്ള, ആകാശത്തിന് താഴെയുള്ള സമസ്ത കാര്യത്തിനും, സമസ്ത എല്ലാ കാര്യത്തിനും ഒരവസരമുണ്ട്. ഒന്നാമത് കേട്ട വാക്ക് ഒരു സമയമുണ്ട്, രണ്ടാമത്തെ വാക്കാണ് ഒരവസരമുണ്ട്. ഇതാര് തരുന്ന സമയവും ആര് തരുന്ന അവസരവുമാണ്? ദൈവം തരുന്ന സമയമാണ്, ദൈവം തരുന്ന അവസരവുമാണ്. ആമേൻ. അതിന് പക്ഷപാതമില്ല. ചിലർക്ക് മാത്രം ദൈവം നല്ല സമയം കൊടുക്കും, ചിലർക്ക് നല്ല അവസരം കൊടുക്കും, അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ദൈവം നല്ല വീട് വെക്കാൻ ദൈവം ഒരു സമയം തരും, ഒരവസരം തരും. ആ സമയത്ത് നമ്മൾ ഇതിനെ വകവയ്ക്കാതിരിക്കുമ്പോഴാണ് ആ സമയം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത്. ഏത് കൂരാക്കൂരിരുട്ടിലായിരിക്കട്ടെ നിങ്ങളുള്ളത്,
നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരു സമയം നൽകി ആ ഇരുട്ടത്തും ദൈവമുണ്ട്. ആമേൻ. ആ കൂരിരുട്ടത്തും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ്. ദൈവം ഒരു അവസരം തരും. ആ അവസരത്തിലെ ഒരുപാട് പേര് രക്ഷപ്പെട്ടത്. നിങ്ങൾക്കും അങ്ങനെ രക്ഷപ്പെടാനും നല്ല അവസ്ഥയിലേക്ക് ഉയരാനും ദൈവം ഒരു സമയവും അവസരവും തരും. എല്ലാത്തിനും അവസരമുണ്ട്, സമയമുണ്ട്. അടുത്ത വാക്യം. ജനിക്കാൻ ഒരു കാലം. ജനിക്ക എപ്പോഴേലും അല്ല ജനിക്കുന്നത്, ജനിക്കാൻ ഒരു കാലം. മരിക്കാൻ ഒരു കാലം. മരിക്കാൻ മറ്റൊരു കാലം. നടാൻ ഒരു കാലം. നടാൻ ഒരു കാലം. നട്ടത് പറിക്കാൻ ഒരു കാലം. നട്ടത് പറിക്കാൻ മറ്റൊരു കാലം. കൊല്ലാൻ ഒരു കാലം. കൊല്ലാൻ ഒരു കാലം. സൗഖ്യമാക്കാൻ ഒരു കാലം. സൗഖ്യമാക്കാൻ ഒരു കാലം. തകർക്കാൻ ഒരു കാലം. പണിതുയർത്താൻ ഒരു കാലം. തകർക്കാൻ ഒരു കാലം. കുറെ പേര് തകർക്കും. പക്ഷെ അടുത്ത വാക്യം, പണിതുയർത്താൻ മറ്റൊരു കാലം. കരയാൻ ഒരു കാലം. ചിരിക്കാൻ ചിരിക്കാൻ മറ്റൊരു കാലം. വിലപിക്കാൻ ഒരു കാലം. നൃത്തം ചെയ്യാൻ ഒരു കാലം. കല്ലു പെറുക്കിക്കളയാൻ ഒരു കാലം. കല്ലു പെറുക്കി കൂട്ടാൻ മറ്റൊരു കാലം. ആലിംഗനം ചെയ്യാൻ ഒരു കാലം. ആലിംഗനം ചെയ്യാതിരിക്കാൻ മറ്റൊരു കാലം. സമ്പാദിക്കാൻ ഒരു കാലം. നഷ്ടപ്പെടുത്താൻ മറ്റൊരു കാലം. സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം. എറിഞ്ഞുകളയാൻ വേറൊരു കാലം. കീറാൻ ഒരു കാലം. തുന്നാൻ മറ്റൊരു കാലം. മൗനം പാലിക്കാൻ ഒരു കാലം. സംസാരിക്കാൻ ഒരു കാലം. സ്നേഹിക്കാൻ ഒരു കാലം. പിണങ്ങാൻ ഒരു കാലം. യുദ്ധത്തിനൊരു കാലം. സമാധാനത്തിനൊരു കാലം. എല്ലാത്തിനും സമയമുണ്ട്. എല്ലാത്തിനും ഒരവസരമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ മാതാപിതാക്കളാണ്, യുവതി യുവാക്കളുണ്ട്. നിങ്ങൾക്കൊക്കെ നല്ലൊരു പദവി, നല്ലൊരു നിലയിലെത്താൻ ദൈവം കണ്ട ഒരു സമയമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ ദൈവം കണ്ട ഒരു സമയമുണ്ട്. നിങ്ങളുടെ നിങ്ങൾക്കൊരു സ്ഥലം മേടിക്കാൻ ദൈവം കണ്ട ഒരു സമയമുണ്ട്. നിങ്ങളുടെ പ്രതിസന്ധികൾ കൂരാക്കൂരിട്ട് മാറാൻ ദൈവം കണ്ടൊരു സമയമുണ്ട്. ഈ സമയത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ദൈവം അനുവദിക്കുന്ന വിടുതൽ നമുക്കുണ്ടെങ്കിലാണ് ഇത് നമുക്ക് അനുഭവിക്കാനും ആ സമയത്ത് കയറിപ്പോകാനും പറ്റുക. അതിനൊരു ഉദാഹരണമാണ് ദൈവവചനം 1 പത്രോസ് 5:6 ഇങ്ങനെ വിടുതൽ സംഭവിക്കാൻ എന്തു ചെയ്യണമെന്ന് എഴുതിയിരിക്കുകയാണ്. 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. വചനം എഴുതിയിരിക്കുകയാണ്, ഒരു വിടുതൽ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്ന സമയത്ത് കയറിപ്പോകാൻ, ദൈവം അനുവദിക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ദൈവത്തിന്റെ ശക്തിയുള്ള കരത്തിന്റെ താഴെ അഹങ്കരിക്കാതെ, പിറുപിറുക്കാതെ, ശപിക്കാതെ, വിധിക്കാതെ താഴ്മയോടെ നിൽക്കുവിൻ. അടുത്ത വാക്ക് എന്നാ എഴുതി നോക്കിയേ. അവിടുന്ന് തക്ക സമയത്ത്. ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, തക്ക സമയത്ത്. അവിടെ എഴുതിയിട്ടുണ്ട് ഒരു സമയം, തക്ക സമയം. നമ്മുടെ ബുദ്ധിയിൽ ആ സമയം വ്യക്തമല്ല. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. ആമേൻ. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, അലറുന്ന സിംഹത്തെ പോലെ. ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച സിംഹം, സിംഹത്തെ പോലെ. സിംഹം എന്നല്ല എഴുതിയിരിക്കുന്നത്, സിംഹത്തെ പോലെ അലറുന്ന ഒച്ചയുമായി, വലിയ പല്ലുകളുമായി പിശാച് ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുവാണ്. ദൈവത്തിന്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ഒരു കരം ഉയർത്തി ഉറക്കി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയാ. ഞാന് ഈ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ ആഴ്ച കിട്ടിയ നോട്ടീസ് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ആശയങ്ങളോ ഒന്നുമല്ല. ദൈവം അനുവദിക്കുന്ന വിടുതൽ ആവശ്യമാണെന്ന് ബോധ്യം കിട്ടിയത് കൊണ്ടും 1-2 സാക്ഷ്യങ്ങൾ ഇതുമായി കേട്ടതുകൊണ്ടുമാണ് ഇത് എല്ലാവർക്കും ഇത് മനസ്സിലാകത്തക്ക വിധം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ കരത്തിൽ വിജയമുണ്ട്. എന്തോ നമ്മുടെ കയ്യിൽ അത് എത്തുന്നില്ല. അതെത്തുന്ന ശുശ്രൂഷയാണ് ഈ ആരാധനയുടെ, ഈ വിടുതലിന്റെ ശുശ്രൂഷ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ദൈവവചനം കേൾക്കുമ്പോഴുള്ള പ്രത്യേകത, ബൈബിളിന്റെ ആരംഭത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ശൂന്യമായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ദൈവം പറഞ്ഞു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, മരങ്ങളുണ്ടായി. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെള്ളമുണ്ടായി. ഇല്ലാതിരുന്നത് പലതും ദൈവത്തിന്റെ വാക്കിൽ അവിടെ ഉണ്ടായി. ആമേൻ. ഇതുപോലെ ദൈവവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾ
വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന നിങ്ങളിൽ ഇന്നില്ലാതിരിക്കുന്നത് നാളെ ദൈവം അവിടെ ഇല്ലാത്തതിനെ കൊണ്ടുവരും. ആമേൻ. ദൈവവചനമാണ് കൊണ്ടുവരുന്നത്. ഇന്നൊരു പക്ഷേ നിങ്ങൾ വീടിനെ നോക്കിയിട്ട് പറയും, എൻ്റെ വീട്ടിൽ ഒരു സമാധാനമില്ല. ഇല്ലാത്ത സമാധാനം വിശ്വസിച്ച് ദൈവം നൽകുന്ന വിടുതലിനെ സ്വീകരിക്കുമ്പോൾ ആ ഇല്ലാത്തത് നിങ്ങളുടെ വീട്ടിൽ വരും. കുടുംബ ബന്ധം തകർന്ന് തരിപ്പണമായി, ഇനി ഒരിക്കലും മുന്നോട്ട് നീങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ വക്കിൽ നിൽക്കുന്ന കുടുംബത്തിൽ ദൈവം അനുവദിക്കുന്ന വിടുതൽ ലഭിക്കുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ അന്നുവരെ ഇല്ലാതിരുന്ന സ്നേഹത്തെ ദൈവം അവിടെ സൃഷ്ടിക്കും. ഉണ്ടാകട്ടെ എന്ന വാക്ക് പറഞ്ഞപ്പോൾ ഇല്ലാത്തതുണ്ടായി. നിങ്ങൾക്ക് എന്താണോ ഇന്നില്ലാത്തത്, സമ്പത്തിന്റെ മേഖലയാണോ, ആരോഗ്യമാണോ, സൗഖ്യമാണോ, എന്താണോ ഇല്ലാത്തത്, ദൈവവചനം വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ ഇല്ലാത്തതിനെ ദൈവം അവിടെ കൊണ്ടുവരും. നിങ്ങളുടെ ഭവനങ്ങളിൽ അത് കൊണ്ടുവരും, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ അത് കൊണ്ടുവരും. ഇല്ലാത്തതിനെ കൊണ്ടുവരാൻ ഈ കേൾക്കുന്ന ദൈവവചനത്തിന് അത്ഭുത ശക്തിയുണ്ട്. പറഞ്ഞു ഹാലേലൂയ്യ പറയാമോ? ഹാലേലൂയ്യ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം കേട്ടു, എല്ലാവർക്കും ഈ വിടുതൽ കിട്ടുന്നില്ല. യേശു അഞ്ചപ്പം അത് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് മുറിച്ച് എല്ലാവർക്കും കൊടുത്തപ്പം അതെല്ലാവർക്കും കൊടുത്തു, ആരെ മാറ്റി നിർത്തിയില്ല. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന 10 പേർക്ക് കൊടുക്കാനല്ല പറഞ്ഞത്, എല്ലാവർക്കും കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ദൈവം ചില സൗഖ്യത്തെ കൊടുത്തപ്പം, എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സൗഖ്യം ഉണ്ടാകട്ടെ, വന്നിരിക്കുന്ന എല്ലാവർക്കും വിടുതലുണ്ടാകട്ടെ, 5 അപ്പം 5000 പേർക്കും എല്ലാവർക്കും കൊടുത്തു, വെള്ളം വീഞ്ഞാക്കി അത്ഭുതം ചെയ്തപ്പോൾ എല്ലാവർക്കും കൊടുത്തു, പക്ഷെ ദൈവം ചിലത് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ചില സൗഖ്യങ്ങൾ ചിലർക്ക് മാത്രം, വിടുതലുകൾ ചിലർക്ക് മാത്രം, അനുഗ്രഹങ്ങൾ ചിലർക്ക് മാത്രം. ആ ചിലരെ പഠിക്കുമ്പോൾ മനസ്സിലാകും ആരൊക്കെ ദൈവത്തെ, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തിൽ ഏറ്റെടുത്തോ അവർക്ക് സൗഖ്യവും വിടുതലും ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇരിക്കുമ്പം എല്ലാവർക്കും അങ്ങ് കിട്ടുന്ന ഒരു സംഭവമല്ല. നിങ്ങളിൽ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്ക് ആരെന്ന് നോക്കാതെ ദൈവം സൗഖ്യത്തെ നൽകും, ചില വിടുതലുകളെ നൽകും. ഈ വിടുതൽ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഒരു പശുവിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ കയറെ നിന്നുകൊണ്ട് ഇതിങ്ങനെ വട്ടം കറങ്ങും, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം കറങ്ങും, അവിടെ തന്നെ കിടക്കും, അവിടെ വച്ച് തരുന്നത് തിന്നും, കുടിക്കും, എല്ലാം ചെയ്യും. അതിനപ്പുറത്ത് നല്ല പുല്ലുകളുണ്ട്, പക്ഷെ അത് കാണാനേ പറ്റുള്ളൂ, തിന്നാൻ പറ്റില്ല. അപ്പുറത്ത് ഇഷ്ടംപോലെ പുല്ലുകളുണ്ട്, നല്ല പുല്ലുകളുണ്ട്, നല്ല വെള്ളമുണ്ട്, പക്ഷെ എല്ലാം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുമല്ലാതെ ആസ്വദിക്കില്ല, അനുഭവിക്കില്ല, കയ്യിലെത്തില്ല. പ്രിയപ്പെട്ടവരെ, ചില തടസ്സങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചിലതൊക്കെ ആഗ്രഹമാണ്, നല്ല വീട്, നല്ല ജീവിതം, സന്തോഷം, സമാധാനം, ഇത് കണ്ടാ പോരാ, നമ്മുടെ വീട്ടിൽ ഇത് അനുഭവിക്കണം. നല്ല ജോലി, നല്ല സ്വഭാവമുള്ള മക്കൾ, പ്രാർത്ഥനയുള്ള വീട്, കൂട്ടായ്മയുള്ള വീട്, ഇതങ്ങ് ദൂരെ അപ്പുറത്തെ പറമ്പിൽ കണ്ടാ പോരല്ലോ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വേണ്ടേ? ഇതൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അധികാരത്തിൽ നടക്കുന്ന ചില വിടുതലുകളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൊണ്ടുവരണം. അത് ദൈവത്തിൻ്റെ സമയത്ത് നടക്കും. നിന്നെ രക്ഷിക്കാൻ ദൈവം ഒരു സമയം കണ്ടിട്ടുണ്ട്. ആ സമയത്തത് നിന്റെ ജീവിതത്തിൽ അത് വരും. ഒറ്റ കാര്യം, ദൈവത്തിന്റെ ശക്തമായ കരത്തിൽ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും, ഉയർത്തും എന്ന് പറഞ്ഞ് ഹാലേലൂയ. ഇതിനൊരു അനുഗ്രഹമാകുന്ന ഒരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:1 വാക്യങ്ങൾ. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമലയ്ക്കരികെയുള്ള ബത്ഫഗയിലെത്തി. ഒരു സ്ഥലത്ത്, ബത്ഫഗ എന്ന് പറയുന്ന സ്ഥലത്ത് യേശു എത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. ശ്രദ്ധിച്ചു കേട്ടോ എന്നാ പറഞ്ഞെന്ന്. യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു, 2 ശിഷ്യന്മാരോട് പറഞ്ഞു,
ഇന്ന സ്ഥലം വരെ പോയി ഒരു കഴുത അവിടെ കെട്ടിയിട്ടുണ്ട് അടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വാക്യം, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണും. അവിടെ നാളുകളായി കെട്ടിയിട്ട നിലയിൽ നിൽക്കുന്ന ഒരു കഴുത. ഒരു കാര്യം ശ്രദ്ധിക്കുമോ, പല ജീവിതത്തിലും ഇതുപോലെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് പല കുടുംബത്തിലും. 5 വർഷമായി, 15 വർഷമായി, 28 വർഷമായി, 40 വർഷമായി, 60 വർഷമായിട്ടൊക്കെ ഇങ്ങനെ കെട്ടപ്പെട്ട നിലയിൽ വട്ടം ചുറ്റുന്ന ജീവിതങ്ങളുണ്ട്. നിങ്ങൾക്കും അറിയാം, ചിലരെ നോക്കിയിട്ട് പറയാം, എന്ത് കഷ്ടമാണ് അവരുടെ അവസ്ഥ, ഓ എത്ര കൊല്ലമായി അവരെ സഹിക്കുന്നു, നല്ല മനുഷ്യരാണല്ലോ. കെട്ടിയിട്ടപ്പെട്ട ഒരവസ്ഥയാണത്. യേശു എന്തു പറഞ്ഞു നോക്ക്, യേശു പറഞ്ഞു, അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവയെ അഴിക്കാൻ യേശുവിന് പോയി അഴിച്ചാ പോരായിരുന്നോ? യേശു തന്റെ കൈകൾ കൊണ്ട് വിരലുകൾ കൊണ്ട് അത് അഴിച്ചെടുത്ത് കൊണ്ടുവന്നാ പോരായിരുന്നോ? എന്തിനാണ് നിർദ്ദേശിച്ചയച്ചു? രണ്ടുപേരോട് പറഞ്ഞു ഞാൻ വരത്തില്ല, നിങ്ങൾ പോയി അത് ചെയ്യണം. യേശുവിനും കൂടി അവരുടെ കൂടെ പോയി ഇത് കെട്ടിയിടേണ്ട അവസ്ഥയിലല്ല, നമുക്കിതിനെ അഴിച്ചു കൊണ്ടുപോകണം, ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ചെയ്താൽ പോരായിരുന്നോ? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെന്നത് ചെയ്യുക. ഈ ദൈവം നിയോഗിച്ച ജീവിതങ്ങൾ, ദൈവം നിയോഗിച്ച സുവിശേഷ ശുശ്രൂഷകൾ, എൻ്റെ നിയോഗം എന്നറിയാമോ? ദൈവമാ ചില ജീവിതങ്ങളെ അഴിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ചില സ്ഥലത്തെ ചില വ്യക്തികളെ ദൈവം നിയോഗിക്കും. ശ്രദ്ധിച്ചുറക്കെ പറഞ്ഞേ ഹാലലൂയ. നിങ്ങളുടെ ജീവിതത്തെയും ഏതൊക്കെയോ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട അവസ്ഥയിലാണ്. എന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും പട്ടിണിയില്ലാതെ തട്ടിമുട്ടി കാര്യങ്ങൾ പോകുന്നുണ്ട്, പക്ഷെ എവിടെയും ഒന്ന് വിജയിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് കയറാൻ പറ്റുന്നില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്തോ ഒരു കയറ്, എന്നെ എന്തോ കെട്ടിയിട്ട്. ഞാൻ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയില്ല, ഉപവസിക്കാത്ത ഉപവാസമില്ല, ഞാൻ പോകാത്ത പള്ളികളില്ല, നേരാത്ത നേർച്ചകളില്ല, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്നിട്ടും ഇതിന് ചിലതിനെ നമ്മൾ അഴിക്കേണ്ടതാണ്. അത് ദൈവസന്നിധി പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും അന്ധകാരശക്തി വർഷങ്ങളായി മാസങ്ങളായി ഇതുപോലെ തകർക്കത്തക്ക വിധം കെട്ടിയിട്ടിരിക്കുന്ന ഈ നിലയിൽ നിന്ന് എന്നെ അങ്ങ് അഴിച്ച് രക്ഷപ്പെടുത്തണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം അനുവദിക്കുന്ന വിടുതൽ ദൈവം അവിടെ കൊണ്ടുവരും. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അറിയാം, ഒരാളുടെ കൈവശം 20 ലക്ഷത്തോളം രൂപയുണ്ട്, ബാങ്കിൽ പണമുണ്ട്, 20 ലക്ഷത്തോളം രൂപയുണ്ട്. അയാൾ 6 വർഷത്തിനപ്പുറമായി വീട് പണിയാൻ വേണ്ടി നോക്കുന്നു, തറ കെട്ടിയിട്ടിട്ടുണ്ട്, 1 രൂപ കടമെടുക്കണ്ട, 1 രൂപ ഒരാളോട് ചോദിക്കണ്ട, അയാളുടെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, എടുത്ത് ചെയ്താൽ മതി. എന്തോ ഇത്രയും വർഷമായിട്ട് അയാൾ ഒരു ഷീറ്റിട്ട ഒരു സാധാരണ ഒരു കുടിലിൽ താമസിക്കുകയാണ്. അയാൾക്കെന്തോ നമ്മൾ കേട്ടാൽ നമുക്ക് ചിരി വരും, എന്തുകൊണ്ടാ ചേട്ടാ പൈസ എടുത്ത് പെരമണിക്ക് ഒരു കോൺട്രാക്ടർ ഏൽപ്പിക്ക്, നമുക്കിത് എളുപ്പമാണ് ഇത് ഇതുപോലെ ചെയ്യാൻ പറയാൻ. പക്ഷെ എന്തോ അയാൾ പറയും തടസ്സമാണ്, പ്രശ്നമാണ്, ദൈവം അനുവദിക്കുന്ന ഒരു വിടുതൽ അവിടെ ആവശ്യമാണ്. വിവാഹപ്രായമായി, കല്യാണാലോചന വരുന്നുണ്ട്, എല്ലാം ശരി തന്നെ, കൊടുക്കാനുള്ള പണമുണ്ട്, നടത്താനുള്ള പണമുണ്ട്, എല്ലാം കയ്യിലുണ്ട്, എന്തോ ഒന്നും ശരിയാകുന്നില്ല. ദൈവം കാണാത്തൊരു കാര്യമുണ്ട്, ദൈവം നമ്മൾ കാണാത്തൊരു കാര്യം, ഏതോ കയറുകൊണ്ട് നമ്മുടെ നന്മയെ ഭാവിയെ പുറകോട്ട് വലിക്കുന്ന ഏതോ കയറ്, ഏതോ ഒരു ശക്തി കെട്ടി വലിക്കുന്നോണ്ടാ നമുക്ക് 1 സ്റ്റെപ്പ് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് പോകുന്നത്. നമുക്ക് ആ കയറിൽ നിന്നൊരു വിടുതൽ, ആ കെട്ട് നമുക്ക് വേണ്ട, ആ വിടുതൽ നമുക്ക് ആവശ്യമാണ്. യേശു പറഞ്ഞു, രണ്ടു പേരോട് പോയി അഴിച്ചോണ്ട് വരാൻ പറഞ്ഞു. 3-ാമത്തെ ബാക്കി ശ്രദ്ധിച്ചോ, അഴിക്കുമ്പോ ചുമ്മാതല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അപ്പൊ ചിലര് ചോദിക്കും, അതാണ് പ്രശ്നം, ഇവിടെയാണ് നമ്മൾ പാളിപ്പോകുന്നത്. ചിലര് ചോദിക്കാനും പറയാനും വരും. നമ്മളൊക്കെ കിടക്കുന്ന അവസ്ഥയിൽ എന്നും കിടന്നാൽ ആർക്കും പരാതിയില്ല. നമ്മൾ എന്നും ചീഞ്ഞ് പെരയില്ല, വീടുമില്ല, പട്ടിണിയും ദാരിദ്ര്യവും കടവും കടത്തിന്മേൽ കൂടും,
ഒക്കെയായിട്ട് താമസിക്കുമ്പോൾ ഈ പറയുന്ന ഒരാൾക്കും പരാതിയില്ല, ഒരാൾക്കും നമ്മളോട് ദേഷ്യവും ഇല്ല. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു വിടുതൽ നേടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴാണ് പലരുടെയും മുഖം കറക്കുന്നത്, പലർക്കും ദേഷ്യം, പലരും ചോദിക്കാനും പറയാനും. എന്തിന്? എന്തോ ആവശ്യം ചോദിക്കാനും പറയാനും ചിലർ എഴുന്നേൽക്കുകയല്ലേ? യേശു പറഞ്ഞു, ചിലർ ചോദിക്കും എന്തിനാ അഴിക്കുന്നത്, അവിടെ കെട്ടിയിട്ടപ്പോൾ ആരും ചോദിച്ചില്ല, എന്താ ഇങ്ങനെ കുറെ നാളായല്ലോ, പാവമല്ലേ, അഴിച്ചുവിട്, ഇനി അപ്പുറത്തോട്ട് മാറ്റിക്കെട്ടി, ഈ ചെളിക്കുഴിയിൽ എന്തിനാ ഈ മൃഗം കിടക്കുന്നത്, ആർക്കും പ്രശ്നമില്ലായിരുന്നു. അഴിക്കാൻ തുടങ്ങിയപ്പം, അതായത് നമ്മളൊക്കെ രക്ഷപ്പെടാൻ തുടങ്ങുമ്പം, എവിടെയെങ്കിലും ഒരു വിടുതൽ വരുമ്പം, അവിടെയൊക്കെ കച്ചറയാക്കുന്ന കുറേ ടീമുകൾ വരും. അവിടെയൊക്കെ എന്തിനാ, എന്തുവാ, എന്തുവാ എന്ന് ചോദിച്ച് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദ്യങ്ങളും എല്ലാം വരും. യേശു പറഞ്ഞു, പലരും ചോദിക്കും, പക്ഷെ നിങ്ങൾ മിണ്ടാണ്ടിങ് പോരരുത്, ഒരു കാര്യം അവരോട് വാ തുറന്ന് പറയണം. അത് പറഞ്ഞു, കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്, ദൈവത്തിന് ഇതിനെ കൊണ്ട്, ഈ മൃഗത്തെ കൊണ്ട്, ഈ ചെളി കിടക്കുന്ന ഈ ബന്ധനത്തിൽ കഴിഞ്ഞ ഈ കഴുതയെ കൊണ്ട്, അപ്പുറത്ത് നിൽക്കുന്ന പടച്ച തമ്പുരാന്, സർവശക്തനായ ദൈവത്തിന് ഈ മൃഗത്തെ കൊണ്ടൊരു ആവശ്യമുണ്ടെന്ന് ഈ വർത്താനം പറയുന്നവനോട് നിങ്ങൾ പറയണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? ചിലർ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകും, എന്തിനാ പോകുന്നത്, എന്തിനാ ഇവിടേക്ക് പോകുന്നത്, എത്രയോ നല്ല സ്ഥലങ്ങളിൽ പോയി കൂടെ, ഇവിടെ അങ്ങനെയല്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ, ഇവിടെ എങ്ങനെയും ആകട്ടെ, ഇവിടെ ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയാണേലും ചെയ്യുന്നത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. പത്ത് പേർക്ക് വേണ്ടിയാണേലും ചെയ്യുന്നത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. ചിലരെ ചില ബന്ധനത്തിൽ നിന്ന്, ചിലരെ ദൈവത്തിന് വേണ്ടി നേടുന്ന ശുശ്രൂഷകളെ ഇവിടെ നടത്തിയിട്ടുള്ളൂ. ഇവിടുന്ന് പാട്ടുകളും പ്രസംഗങ്ങളും ഒരാളെ ദൈവത്തിന് വേണ്ടി നേടുന്ന ശുശ്രൂഷകളാണ്. ദൈവത്തിന് വേണ്ടി ചിലരെ അഴിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമാണ്, നിയോഗമാണ് ദൈവം തന്നിരിക്കുന്നത്. അത് ഈ നാട്ടിലാണേലും ആഫ്രിക്കയിലാണേലും ഏത് രാജ്യത്താണേലും ഇതേ ശുശ്രൂഷ ദൈവം നിയോഗിച്ചവർ ചെയ്യും. അഴിച്ചിട്ട് എങ്ങോട്ടേലും കൊണ്ടുപോകാനല്ല പറഞ്ഞത്, അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ജീവിതങ്ങളോട്, കുടുംബജീവിതത്തോട്, തലമുറകളോട് പറയട്ടെ, നിങ്ങളെ അഴിച്ച്, നിങ്ങളെ അഴിച്ച് ദൈവസന്നദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല ശുശ്രൂഷയുടെ മണിക്കൂറാണ് ഇത്. ആമേൻ. നിങ്ങളുടെ ജീവിതം മാറും. ഈ കഴുത ഈ മരത്തിന്റെ ചോട്ടിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട് നാള് കുറയായി, ഈ ചെളിക്കുഴി കിടക്കാൻ തുടങ്ങിയിട്ട് നാളായി, അതിന്റെ ദേഹത്ത് മുഴുവൻ ചാണകവും ചെളിയുമാണ്, കെട്ടിയിട്ട് നിലക്കുകയല്ലേ, എന്നാൽ പട്ടിണിയൊന്നുമില്ല, തട്ടിമുട്ടി ജീവിക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, അതിനെ അഴിക്ക്, ആ അവിടുന്ന് അഴിക്ക്. അഴിക്കാൻ വേണ്ടി യേശു അല്ല പോയത്, രണ്ട് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് പോയി അഴിച്ചുകൊണ്ടിരാൻ പറ. അഴിക്കുമ്പോൾ ചിലർ ചോദ്യം ചോദിച്ചു കൊണ്ടുവരും, എന്തിനാ അഴിക്കുന്നത്, എന്തോ ആ വിഷയം, ഇവിടെ നിന്നാ പോരെ, ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്നാൽ ചാകട്ടെ, ഇവിടെ നിന്ന് നശിക്കട്ടെ. അപ്പം നീ പറയണം, ഞാനിതിനെ അഴിക്കുന്നത് ദൈവത്തിന്, ദൈവത്തിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പാടുന്നത്, എന്തിനാ സമയം കളഞ്ഞ് പണിയും കളഞ്ഞ് ഇവിടെ വന്നത്, എന്തിനാ വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്, ഇത്ര ദൂരം വന്നത്? ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യം ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്ത് എവിടെയൊക്കെയോ ഉള്ള നിങ്ങളെ ഇവിടെ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല, ഇവിടെയുള്ള ആർക്കെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടല്ല, ഈ സ്ഥലത്തിന് ആവശ്യമുള്ളത് കൊണ്ടല്ല, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ട്, ദൈവത്തിന് നിന്നെ ആവശ്യമുള്ളത് കൊണ്ട്. ആ വാക്ക് എത്ര ആഴമുള്ളതാന്ന് ചിന്തിച്ചു നോക്ക്. പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ അല്ല പറഞ്ഞത്, ഇയാളെ ഈ മൃഗത്തെ എനിക്ക് ആവശ്യമുണ്ടെന്ന്. സ്വർഗത്തിലെ സകലതും സൃഷ്ടിച്ച, ചില ആളുകൾ പറയില്ലേ പടച്ച തമ്പുരാൻ, എല്ലാം പടച്ചുവെച്ച, ഇത്രയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് പറയുന്നു, ആ നാൽക്കാലി, ആ നാല് കാലുള്ള ആ കഴുതേനെ എനിക്ക് ആവശ്യമുണ്ട്. ആ ചെളി കിടന്നത് മതി, അത് വട്ടം കറങ്ങിയത് മതി, അഴിച്ചുകൊണ്ട് വാ. ജീവിതങ്ങളെ അഴിച്ച് എത്തേണ്ട അടുത്ത് എത്തിക്കുന്നത് ദൈവമാണ്. സ്വന്തം കഴിവ് നടക്കില്ല, സ്വന്തം ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്താലും ആ തീരുമാനമാകില്ല. കുറേ ചാടാന്നേ ഉള്ളൂ, കുറച്ച് ബഹളം വയ്ക്കാന്നേ ഉള്ളൂ. ദൈവം അഴിക്കുമ്പം ഇനി അടുത്ത കാര്യമുണ്ട്. ചെളിക്കുഴി കിടന്നതുപോലെയൊന്നുമല്ല പിന്നീട് സംഭവിച്ച അവസ്ഥ എന്താണെന്ന് നോക്കൂ. അഞ്ചാമത്തെ വാക്യം, എന്ത് സംഭവിച്ചു? ഈ അഴിച്ചുകൊണ്ടുവന്ന കഴുതയുടെ പുറത്ത് ആര് കയറി? ദൈവം കയറി. ഒരു വിടുതൽ നടന്നപ്പോഴാ ആ കഴുതയുടെ മുകളിൽ ദൈവം ഇരിപ്പുറപ്പിച്ചത്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉറപ്പിക്കണമെങ്കിൽ
ചില വിടുതലുകൾ, ചില കയറുകൾ പൊട്ടണം, ചില വിടുതലുകൾ സംഭവിക്കണം. നമുക്കതിനു വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ വട്ടം കറങ്ങിയ ഈ തകിടം മറിയുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് ബുദ്ധി കൊണ്ടും പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും നോക്കിയിട്ടും പുറത്തു കിടക്കാൻ പറ്റുന്നില്ലേ? ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. എന്നിട്ട് നോക്ക്, ഈ കഴുത നടന്നു പോകുമ്പം ആളുകൾ തുണികൾ നിലത്തിട്ടു, ആളുകൾ ഇലകൾ വീശി കാണിച്ചു, ഓശാന പാടി. ഏതു കഴുത? ഒരു വിടുതൽ അനുഭവിച്ച കഴുതയുടെ ലെവലിൽ ജീവിതം തന്നെ മാറിപ്പോയി. ഒരു കഴുതയ്ക്കും ആ കാലഘട്ടത്തിൽ ലഭിക്കാത്ത സ്ഥാനമാണ്, വിലയാണ് ആ നാട്ടിൽ ഈ വിടുതൽ ലഭിച്ച കഴുതയ്ക്ക് ലഭിച്ചത്. കഴുതയുടെ പ്രത്യേകത കൊണ്ടല്ല, ആ കഴുതയുടെ മേൽ ഒരു ദൈവ സാന്നിധ്യമുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ മക്കൾ നല്ല നിലയിലെത്തും, കഴിവുള്ളത് കൊണ്ടല്ല, അവരുടെ മേൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, നിങ്ങളുടെ കഴിവിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, നിങ്ങളുടെ അധ്വാനത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അതിന്റെ നിലയും വിലയും മാറും, ദൈവത്തിനെ മാറ്റും. അത് ദൈവത്തിന്റെ വചനത്തിലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങളെ രക്ഷിക്കാൻ ദൈവം കണ്ടുവച്ച ഒരു സമയമുണ്ട്. ആ സമയത്തിന്റെ അടുത്താണ് നിങ്ങളുള്ളത്. ഒരാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നീ രക്ഷപ്പെടാനുള്ള സമയം വിദൂരത്തല്ല, വളരെ അടുത്താണ്. ദൈവത്തിന്റെ സമയത്തിന്റെ കീഴിൽ കരത്തിന്റെ താഴെ അഹങ്കരിക്കാതെ വാശി പിടിക്കാതെ ബഹളം വെക്കാതെ നിൽക്ക്. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ആമേൻ. തക്ക സമയത്ത്. എനിക്കിത് പറയാൻ ഇഷ്ടമാണ് ഈ വിഷയം, കാരണം ദൈവം നൽകുന്ന തക്ക സമയമുണ്ട്. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം പറയാം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് വട്ടമിറങ്ങുമ്പം വീടില്ല, ഭക്ഷണമില്ല, താമസ സൗകര്യമില്ല, മക്കളുടെ ഭാവി അവതാളത്തിൽ എല്ലാം തകർന്നിരിക്കുമ്പോൾ അവർ ദൈവത്തെ നിലവിളിച്ചു, ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി, അവർ ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പം അവരുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങൾ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ ഉയർത്തിയ ഈ കരത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആമേൻ. നമ്മൾ ഈ ഉയർത്തുന്ന കരം ആകാശത്തേക്കോ ശൂന്യതയിലേക്കോ വായുവിലേക്കോ നോക്കി ചുമ്മാതെ ഉയർത്തിയതല്ല, ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ ഉയർത്തിയ ഈ കരം ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്, നമുക്കുണ്ട്. ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ മോശയുടെ നേതൃത്വത്തിൽ സംഭവിച്ച് നടന്ന് നടന്ന് മരുഭൂമിയിലൂടെ നടന്ന് ചെങ്കടലിന്റെ അടുത്തെത്തി. ആ സാഹചര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ അവരുടെ കാതുകളിൽ ഒരൊച്ച, ഫറവോയുടെ സൈന്യത്തിന്റെ കുതിരകളുടെ കുളമ്പടി ശബ്ദം ഈ ജനത്തിന്റെ കാതുകളിൽ ഇങ്ങനെ കേട്ടു. കുതിര കുളമ്പടി ശബ്ദം. നിങ്ങളും കേൾക്കുന്നു എന്തൊക്കെയോ ശബ്ദങ്ങൾ. അയ്യോ, നിങ്ങൾ തകരുമെന്ന് പറഞ്ഞ ശബ്ദം, നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞ ശബ്ദം, നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് കേട്ട ശബ്ദം, ഇതേ നിങ്ങളുടെ ചെവികളിലും എവിടെയൊക്കെയോ ഫറവോയുടെ സൈന്യത്തിന്റെ കുതിരക്കുളമ്പടിയുടെ ശബ്ദം പോലെ എന്തൊക്കെയോ അസ്വസ്ഥതയുടെ ശബ്ദം, ദുഃഖത്തിന്റെ ശബ്ദം, അസ്വസ്ഥതകളുടെയും തിന്മയുടെ സ്വാധീനങ്ങളുടെയും ശബ്ദം നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ചെവികളിൽ അത് മുഴങ്ങി. അപ്പോൾ മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇസ്രായേൽക്കാർ മുഴുവൻ പറഞ്ഞു, ഞങ്ങൾ തീരാൻ പോവുകയാണ്, ഇത് മരിക്കുന്നതിന് മുമ്പുള്ള സമയമാണ്, ഞങ്ങൾ നശിക്കാൻ പോകുന്ന സമയമാണ്. ഇസ്രായേൽ ജനം പെരുപെരുത്തപ്പം മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ചെങ്കടലിനെ രണ്ടാക്കി ദൈവം ഒരു വഴി തുറന്നു എന്ന് അവിടെ എഴുതുമ്പം അവിടെ ദൈവം അവര് പറഞ്ഞു, എല്ലാം തീരാൻ പോവാണ്, എല്ലാം നശിക്കാൻ പോവാണ്, ഇത് ഞങ്ങളുടെ ശവപ്പുറമ്പാണെന്ന് പറഞ്ഞ സമയത്ത് ദൈവം വഴി തുറന്ന ഒരു സമയവും തൊട്ടടുത്ത ഭാഗത്തുണ്ട്. എല്ലാം തീരാൻ പോവാണെന്ന് നമ്മുടെ ബുദ്ധി നമ്മളോട് പറഞ്ഞ സമയം എല്ലാത്തിന്റെയും അവസാനമല്ല. ദൈവം തുറക്കുന്ന മറ്റൊരു സമയം വിദൂരത്തല്ല. ദൈവം തുറക്കുന്ന മറ്റൊരു വഴി ഒരുപാട് അകലെയല്ല, തൊട്ടടുത്താണ്. ഇസ്രായേൽ ജനം പിറുപിറുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ തന്നെയാണ് ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി ദൈവം വഴി തുറന്നത്. മൈക്കിലൂടെ, മൈക്രോഫോണിന്റെ സഹായത്തോടെ, ഈ ബോക്സുകളുടെ സഹായത്തോടെ നിങ്ങളോട് പറയട്ടെ,
ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങളുടെ ബുദ്ധി പറയുന്ന ഈ സമയത്തിന്റെ ഒരുപാട് അകലെയല്ല ദൈവം തുറക്കുന്ന സമയം. ഒരാൾക്കൊരാളെ തോൽപ്പിക്കാൻ കഴിയില്ല, ഒരാൾക്ക് വേറൊരാളെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ അപകടങ്ങളായിട്ടേ മാറിയിട്ടുള്ളൂ. ആരുമാരെയും തോൽപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനം പറയുവാം, പക്ഷെ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഏത് കൂരിരുട്ടത്ത് നിൽക്കുമ്പോഴും നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം ആ ഇരുട്ടത്തുകൊണ്ട് അവിടെയുണ്ട്. അവിടെ നിൽപ്പുണ്ട് ഒരു ദൈവം, അവിടെയുണ്ട് ദൈവം. ഇവിടെ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കുന്ന ഒരു വിടുതൽ നൽകുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്തെന്ന് പറഞ്ഞ് ദൈവം തുറക്കുന്ന വഴി. ഇന്ന് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമായിട്ടല്ല, ദൈവം നാളെ തുടർന്നുള്ള വെള്ളിയാഴ്ചകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതി തരാനോ പറയാനോ തക്ക ഒരു സാക്ഷി ഉണ്ടാകണം. ദൈവം എനിക്ക് വിടുതൽ നൽകി. മഴ പെയ്തു എന്ന് ആരും പറയണ്ട. രാത്രി 12 മണിക്ക് മഴ പെയ്താൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞെന്ന് വരില്ല. നേരം വെളുക്കുമ്പോണ്ട് എല്ലാ ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്നു. പ്രത്യേകിച്ച് മൈക്കിലൂടെ ആരും പ്രസംഗിക്കണ്ട, മഴ പെയ്തു കേട്ടോ, മഴ പെയ്തു. മഴ പെയ്തതിൻ്റെ അടയാളങ്ങൾ പറയാതെ തന്നെ കാണാൻ പറ്റും. ഒരെഴുത്തെഴുതിയാൽ ഒരു മറുപടി പ്രതീക്ഷിക്കും, ഒരെഴുത്തെഴുതിയാൽ ഒരു മറുപടി. ഇതുപോലെ ഇന്ന് പ്രാർത്ഥിച്ച മറുപടി ഒരെഴുത്താണ്, അതിനൊരു മറുപടിയുണ്ട്. ദൈവം അനുവദിക്കുന്ന സമയമാണിത്, ദൈവം രക്ഷപ്പെടുത്തുന്ന സമയമാണിത്. ഒരു നിമിഷം ഒരു വിടുതലിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിലായിരിക്കും, നിങ്ങളൊരു വലിയ വേദനയിലായിരിക്കും, നിങ്ങളൊരു കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും, നിങ്ങളൊരു രോഗത്തിൻ്റെ പിടിയിലായിരിക്കും, നിങ്ങളൊരു അന്ധകാരത്തിൻ്റെ പൈശാചിക മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ ക്ഷുദ്രക്രിയകളൊക്കെ ചെയ്തതിൻ്റെ തകർച്ചയുടെ ആകെ ഒരു പടുകുഴിയിലായിരിക്കും. ഇതാ നിന്നെ അഴിച്ചു കൊണ്ടുവരാൻ ദൈവം നിയോഗിച്ച സമയം, നീ രക്ഷപ്പെടാനുള്ള സമയം. വിദൂരത്തല്ല, ഒരുപാട് ഒരുപാട് അകലെയല്ല, അത് വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിന്നെ രക്ഷിക്കാൻ ദൈവം തയ്യാറായിരിക്കുന്നു. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്, ദൈവത്തിന് കുഞ്ഞെ നിന്നെ ആവശ്യമുണ്ട്. നീ വിറുവിറുക്കുന്ന ഒരാളായിരിക്കും, വാശിയുള്ള ഒരാളായിരിക്കും, നീ എതിർക്കുന്ന ഒരാളായിരിക്കും, നീ എല്ലാത്തിനും വിമർശിക്കുന്ന ഒരാളായിരിക്കും. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. യേശു പറഞ്ഞു, അഴിച്ച് എന്റെ അടുത്ത് കൊണ്ടുവാ. അതിൻ്റെ മേൽ ദൈവം ഇരിപ്പുറപ്പിച്ചു. ആ യാത്രയിൽ കഴുതയ്ക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു നിലയും വിലയുമാ അവിടെ ഉണ്ടായത്. നീ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നിന്നെ ഉയർത്തും, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നിന്നെ വളർത്തും, ദൈവം നിന്നെ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എഴുന്നേറ്റു, എഴുന്നേറ്റു നിൽക്കാം. ജീവിതത്തിൽ സന്തോഷം സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരു നല്ല ജോലി ലഭിക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ചില ബന്ധനങ്ങൾ മാറുന്നില്ല, ചില തടസ്സങ്ങൾ മാറുന്നില്ല. ദൈവം നിന്നെ രക്ഷിക്കുന്ന സമയം. കണ്ണുകളെ അടച്ച് ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്ത്. നീ നിൽക്കുന്നത് കൂരാ കൂരിരുട്ടിലാണേലും, നീ നിൽക്കുന്നത് ചെളിക്കുഴിയിലാണേലും, അവിടെയും അവിടെയും നിന്നെ രക്ഷിക്കാൻ ദൈവം നിയോഗിച്ച ചിലർ അവിടെ വരും. ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. നീ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നത് ദൈവം കണ്ടു, ദൈവത്തിന്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ എത്തിയപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്, തീരാൻ പോവുകയാണ്, എല്ലാം അവസാനിച്ചു. ദൈവം അവസാനിച്ചു എന്നല്ല കാണിച്ചത്, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം പുതിയ വഴികളെ തുറന്ന് അത്ഭുതങ്ങളെ ചെയ്തു. അവസാനിക്കുന്ന സമയം നമ്മുടെ ബുദ്ധിയിലാണ്. ദൈവത്തിന്റെ മുമ്പിൽ ചിലതൊക്കെ തുടങ്ങുന്ന സമയമാണിത്, ദൈവം ആരംഭിക്കുന്ന സമയം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച ഒരു നിമിഷം എല്ലാവരും 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 അധരം തുറന്ന് സ്വരമുയർത്തി സ്തുതിച്ച് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പം കൂടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരു വിടുതലിന് വേണ്ടി ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ദൂരെ നിന്ന് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
കീഴിൽ താഴ്മയോടെ നിന്നിടുവ കർത്താവിൻ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിന്നിടുവ ഉന്നതങ്ങളിൽ എന്നും നോക്കിടുവ ഈ ദാസരിൽ നിറയണമേ ഉന്നതങ്ങളിൽ എന്നും നോക്കിടുവ ഈ ദാസരിൽ നിറയണമേ നമ്മുടെ കണ്ണുകളെ അടച്ച് എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്താണോ നിങ്ങളുടെ ആവശ്യം അവിടെ ദൈവം ഇന്ന് ഇടപെടണം യേശു പറഞ്ഞു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളത് തരും എന്താണോ നിങ്ങളുടെ ആവശ്യം ഒരു ജോലിയാണോ ഒരു വീടാണോ നല്ലൊരു സാഹചര്യമാണോ നല്ലൊരു വിടുതലാണോ നല്ലൊരു വിശ്വാസമാണോ നല്ലൊരു പ്രാർത്ഥനാ ജീവിതമാണോ നല്ലൊരു കുടുംബജീവിതമാണോ എല്ലായിടത്തിന്മേൽ ആവശ്യമുള്ളത് ദൈവം തരും ദൈവം നിനക്ക് തരുന്ന സമയം ആ കെട്ടിയിട്ടപ്പെട്ട അവസ്ഥ ഏതാണെന്ന് ചിന്തിക്കുക എവിടെയാ നിനക്ക് ഉയരാൻ പറ്റാത്തത് എവിടെയാ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയത് എവിടെയാ തുടങ്ങിയത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയത് എന്തോ ഒരു നല്ലത് വരുമ്പം അന്നേരെ ഒരു ദുഃഖവും വരും ചിലർക്കൊക്കെ അങ്ങനെയാ ഒരു നല്ലത് വരുമ്പം അന്നേരെ ഒരു ദുഃഖവും കയറി വരും ആ നല്ലതിൻ്റെ എല്ലാ സന്തോഷവും പോയി ഇപ്പോൾ നിങ്ങൾ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഒന്ന് സമർപ്പിക്കുന്നു രോഗികളായിട്ടുള്ളവർ ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങളെ വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക ഇന്ന് കുറച്ച് പേരൊക്കെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റിയിട്ടില്ല പ്രാർത്ഥന കഴിയുമ്പോൾ ആരെയൊക്കെ കാണാൻ ആരൊക്കെയുണ്ടോ അവരെല്ലാം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ നിമിഷങ്ങളിൽ എല്ലാവരും ചേർന്ന് ഒരു നിമിഷ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് യേശുവിന്റെ നാമത്തെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹാലേലൂയ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരു വലിയ വിടുതൽ ഞങ്ങൾ കഴിക്കണം ഒരു വിടുതൽ ഞങ്ങൾ കഴിക്കണം ഒരു സൗഖ്യം ഞങ്ങൾ കഴിക്കണം ഒരു നന്മ ഞങ്ങൾ കഴിക്കണം എഴുതിയ കത്തിന് മറുപടി പോലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം മറുപടി നൽകണം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 എന്നിൽ നിറയണമേ യേശുവേ 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 നിറയണമേ യേശുവേ 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 എന്നിൽ നിറയണമേ പടമോ യേശുവേ 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 എന്നിൽ നിറയണമേ 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 യേശുവേ ശ്വാസത്തോടെ യേശുവേ യേശുവേ നിറയണമേ യേശുവേ യേശുവേ നിന്നാത്മാവിനെ പകരണമേ യേശുവേ യേശുവേ നിന്നാത്മാവിനെ പകരണമേ യേശുവേ യേശുവേ നിന്നാത്മാവിനെ പകരണമേ യേശുവേ യേശുവേ ആത്മാവിനെ പടരണമേ യേശുവേ യേശുവേ നിന്നാത്മാവിനെ പകരണമേ യേശുവേ യേശുവേ നിന്നാത്മാവിനെ പകരണമേ യേശുവേ യേശുവേ
അഭിഷേകം നീ പകരണമേ യേശുവേ യേശുവേ അഭിഷേകം നീ പകരണമേ യേശുവേ യേശുവേ അഭിഷേകം നീ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയത്തെല്ലാം കെട്ടുകളെ ഇറങ്ങണമേ കത്തിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ കത്തിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ നീ തോൽക്കേണ്ടവനല്ല ജയിക്കേണ്ടവനാണ് തോറ്റുപോയി ചിന്തിക്കുന്ന മനസ്സ് ശരീരവും ചിലർ പറയില്ലേ എൻ്റെ മനസ്സും ശരീരവും ചത്തുന്ന് അതുപോലെ പ്രാർത്ഥനയിൽ വിഷമിച്ചൊരാളെ ദൈവം അതുപോലെ വചനത്തിലൂടെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് കർത്താവേ നല്ല സമയത്തിന് ഈ വിടുതലിന് എല്ലാം നന്ദി പറയുന്നു